ബ്ലൂ കളറുള്ള യു എസ് ബി ബ്ലൂടൂത്ത് പാനൽ. അപ്പോൾ എപ്പോഴും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരേ ഒരു സാധനം ഈ റെഡ് റെഡിൽ ഇങ്ങനെ ആനിമേറ്റ് ചെയ്യുന്നതാണ്. ഇതിലൊരു വ്യത്യസ്തമായിട്ട് നമുക്കൊരു ബ്ലൂ കളറിലുള്ള ഒരു ആനിമേഷനാണുള്ളത്. അപ്പോൾ ഈ പാനലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, മറ്റേ റെഡ് കളർ കൂടാതെ ബ്ലൂ ആക്കിയത് പുറമെ മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ കാഴ്ചയിൽ വലിയ മാറ്റങ്ങളോ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. ബ്ലൂ എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നും പുറമെ കാഴ്ചയിലൊന്നും തോന്നുന്നില്ല. കണക്ടർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ സെയിമാണ്. നമ്മുടെ സാധാരണ ജീസ്റ്റാറിൻ്റെ പാനൽ വെച്ച് നോക്കുമ്പോൾ കാഴ്ചയിലൊക്കെ സെയിമാണ്. ഐ സി സെയിമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സർക്യൂട്ടും സെയിമാണ്. അപ്പോൾ അത്ര ഭയങ്കരമായ മാറ്റമൊന്നും കാണുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ആ ബ്ലൂ തന്നെ ഉള്ളൂ. എൻകോഡർ കണക്ട് ചെയ്യുന്ന പോയിൻ്റ്, മൈക്ക് കണക്ട് ചെയ്യുന്ന പോയിൻ്റ്, ഒരു ഓക്സ് ഇൻപുട്ടിൻ്റെ പോയിൻ്റ്, ഔട്ട്പുട്ടിൻ്റെ പോയിൻ്റ് ഉണ്ട്. നമ്മുടെ 5 വോൾട്ട് ഇന് കൊടുക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ എഫ് എം ആൻറ്റിന ഇവിടെ ഒരു പോയിൻ്റ്. അപ്പോൾ അത്രയും വലിയ മാറ്റമൊന്നുമില്ല കാഴ്ചയിൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ റിമോട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് റിമോട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ ടൈപ്പ് അല്ലാതെ ഈ ഒരു ടൈപ്പ് റിമോട്ടും ഉപയോഗിക്കാം, അതല്ല നമ്മുടെ സാധാരണ ജീസ്റ്റാറിൽ വരുന്ന ടൈപ്പ് റിമോട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ റിമോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ് ആണ്. മറ്റേ സാധാരണ ഈ റിമോട്ടിനെക്കാട്ടും ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആണ് സാധനം, പിടിക്കും പറയാം. ഇതിനെക്കാട്ടും ഇത് ശരിക്കും നന്നാക്കി പ്രസ് ചെയ്താലൊക്കെ പൊട്ടുന്നുണ്ട്, ഇങ്ങോട്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല, നമുക്കിങ്ങനെ ഓപ്ഷണൽ റിമോട്ട് വേറെ വേറെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ സാധനത്തിന് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് ഈ റിമോട്ടാണ്. ബാറ്ററി വരുന്നത് സാധാരണ AAA ബാറ്ററിയാണ് വരുന്നത്. റിമോട്ടിൽ ബട്ടൺസ് വരുന്നത് മ്യൂട്ട്, വോളിയം, അങ്ങനെയുള്ള നെസ്റ്റ്, പ്രീവിയസ്, പോസിപ്ലൈ, ഇ ക്യൂ ഉണ്ട്, റിപ്പീറ്റ് ഉണ്ട്, പിന്നെ മോഡ് ബട്ടൺ ഉണ്ട്, സ്കാൻ ബട്ടൺ ഉണ്ട്, പിന്നെ ബാക്കി സെലക്ഷൻ എഫ് എം മറ്റൊക്കെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ, നമ്മൾ യു എസ് ബി കണക്ട് ചെയ്താൽ അത് സെലക്ട് ചെയ്യാനുള്ള നമ്പർ, അങ്ങനെയുള്ള സിമ്പിൾ റിമോട്ട്. നമുക്ക് ഇതിലൊക്കെ എന്താ ഉള്ളത് സെയിം തന്നെ, ഒരു മാറ്റവും. പക്ഷേ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കിയാലേ ബാക്കി അറിയുള്ളൂ. പക്ഷേ സാധാരണ യു എസ് ബി പാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ജീസ്റ്റാറിൻ്റെ ഈ ടൈപ്പ് പാനൽ വളരെ ബെസ്റ്റാണ്. കാരണം അതിനകത്ത് നോക്കിയാൽ വളരെ ചെറിയ ഐസിയും എല്ലാം കൂടി കൂട്ടി അതിനകത്ത് ഒപ്പിച്ച് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് പെട്ടെന്ന് തന്നെ അടിച്ചു പോകുന്നതും ലൈഫ് കുറയുന്നതും ഗെയിൻ കുറയുന്നതും ക്ലാരിറ്റി കുറവ് അങ്ങനെ ഓപ്ഷൻസ് കുറവ് എല്ലാം കൊണ്ടും കാരണം അങ്ങനെ ചുരുക്കി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ വലിയ ഐസിൻ്റെ ഗുണം എന്തായാലും ഈ ജീസ്റ്റാറിൻ്റെ എല്ലാ മോഡലിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സാധനത്തിനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനത്തിലാണ്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ നോക്കാം. കണക്ഷനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളിത് 5 വോൾട്ട് പിന്നാണ്. ഇത് ഇതിനകത്ത് ഉണ്ടായിരുന്ന യു എസ് ബി പാനൽ അയച്ചിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇതിൽ ഒന്ന് ഈ ഓക്സ് ഇൻപുട്ട് ഇതാണ്, സോറി ഓക്സ് ഔട്ട്പുട്ട്, അതായത് നമ്മളെ ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ നടുവിലുള്ള ഫസ്റ്റത്തെയാണ്. അപ്പോൾ അതിനകത്ത് ഇത് കണക്ട് ചെയ്ത് പിന്നെ മൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. നമ്മൾ എൻകോഡർ കണക്ഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ വേണ്ടത് ഒന്ന് എഫ് എം ആൻറ്റിനാണ്. ഇനി ഓൺ ചെയ്താൽ നമുക്ക് എന്താ സ്ഥിതി? ഇപ്പോൾ ഓണായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഫങ്ഷൻ അധികം ഉണ്ടോ നോക്കാം, നമ്മൾ റിമോട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സാധനം ഫോണിൽ ജീസ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. പണ്ടോ കണക്റ്റഡ് ആണ്, നമുക്കിവിടെ അനൗൺസ്മെൻറ്റോ അലമ്പോ ശല്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു പ്ലേ ചെയ്താലേ നമുക്ക് ഓപ്ഷൻസ് അറിയുള്ളൂ എന്തെങ്കിലും കൂടുന്നോ കുറയുന്നോ ഇല്ലേ. ഇപ്പം വോളിയം ലെവലുള്ളത് നോക്കിയാൽ 48.7 volt വോളിയത്തിലുള്ളത്. നമുക്ക് ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇ ക്യു നോക്കുകയാണെങ്കിൽ ഇ ക്യൂല് B0 എന്ന് പറയുന്നത് ബേസ് ആണ്. അപ്പം ബേസിൽ നമുക്ക് ബേസ് 1, 2, 3, 4 ബേസ് 9 വരെ ഉണ്ട് മേലോട്ട്, അതായത് 9 point വരെ കൂട്ടാം. അതേപോലെ തന്നെ 9 point വരെ കുറയ്ക്കാം. അപ്പം ബേസ് നമ്മൾ 0 തന്നെ വെക്കുക. അടുത്ത ട്രബിൾ ആണ് വരുന്നത്, ടി എന്ന് വരുന്നത് ട്രബിൾ ആണ്. അപ്പോൾ അതിൽ 9 വരെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോവും ഉണ്ടാവും, 9 വരെ ഉണ്ട് -9 വരെ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് നോക്കിയാൽ ഇ, അതായത് എക്കോ. ഇത് മൈക്ക് വോളിയാണ്. അപ്പോൾ അത് 15, 16 വരെ ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഓപ്ഷൻസ് ഒന്നും എക്സ്ട്രാ ഒന്നും കാണുന്നില്ല. അത്രേ ഉള്ള സംഭവം. അപ്പോൾ സാധാ നമ്മുടെ ജീസ്റ്റാർ ബോർഡിൽ കിട്ടിയിരുന്ന സെയിം സാധനം തന്നെയാണ് ഇതിനകത്തും കിട്ടുന്നത്. അപ്പോൾ പ്ലേ ചെയ്താൽ നമുക്കിപ്പോൾ ഫുൾ വോളിയത്തിലുള്ളതെന്ന് പ്ലേ നോക്കി നോക്കാം. അതേപോലെ നമ്മൾ എൻകോഡർ ഉണ്ട് ഇവിടെ. എൻകോഡറിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. റിമോട്ട് ഉള്ളപ്പോൾ എന്തിനു എൻകോഡർ ഞെക്കണം?
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ സംഭവം ഈ മറ്റേ ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇങ്ങനെയുള്ള ക്യാബിനറ്റ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ ടൈപ്പ് ക്യാബിനറ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇത് കറക്റ്റ് ഫിക്സാണ്. ഇതിപ്പോൾ ഈ സ്ക്വയറിനകത്തേക്ക് കറക്റ്റ് ഫിക്സാണ് ഈ സംഭവം. അതുപോലെ എൻകോഡറിനും ഒരു ഓൺ ഓഫിനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ടൈപ്പ് ഓൺ ഓഫാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പുഷ് ടൈപ്പോ ഏത് ടൈപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ലൈൻ ഔട്ട് എടുത്തിട്ടുണ്ട്. ഒരു മൈക്ക് സോക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. മൈക്കിൻ്റെ ഓപ്ഷൻ തന്നെയുണ്ട്. ഒരു എ സി ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ക്യാബിനറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കുറയുന്നുള്ളു ആ ക്യാബിനറ്റിൽ. അതായത് ഇപ്പോൾ ഈ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ ക്യാബിനറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുക്കാൽ ഹൈറ്റ്. അപ്പോൾ കുറച്ചുകൂടെ വലിയ ടൈപ്പ് ക്യാബിനറ്റ് അത്. അപ്പോൾ ഇങ്ങനത്തെ ആയാലും അങ്ങനത്തെ ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സംഭവം ഇങ്ങനെ പുറത്തുനിന്ന് വെക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നിൽക്കുക ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ പുറത്തുനിന്ന് ഈ സ്ക്രൂ കാണുന്ന വിധത്തിൽ ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് ഈ സംഭവം നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഈ കാണുന്ന പോലത്തെ ഈ സ്ക്വയർ റെക്റ്റാങ്കുലർ കണക്ടറായിട്ട് വരുന്നുണ്ട്, റെക്റ്റാങ്കുലർ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഈ ക്യാബിനറ്റിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന്, അതായത് ഉള്ളിൽ നിന്ന് ഇവിടെ വെച്ച് കൊടുത്താൽ കറക്റ്റ് ആ കട്ടിങ് ഈ ഏരിയയിൽ വന്ന് നിൽക്കും. നമ്മൾ ആക്രിലിക് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പാനലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അത് ഉള്ളിലൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല സെറ്റായിരിക്കും എന്നാണ് വെച്ച് നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ അവിടെ മറ്റൊരു വീഡിയോ വെക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ മറ്റൊരു ആവശ്യങ്ങളുണ്ടായി. അതുകൊണ്ട് അത് വെച്ച് നോക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. പക്ഷേ വളരെ പെർഫെക്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് ഈ കട്ടിങ്ങുള്ള സ്ഥാനത്ത് അത് സൂട്ടായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പൊന്തി നിൽക്കുന്ന ഈ കയറി നിൽക്കുന്ന ഈ അസ്വസ്ഥതയൊന്നുമില്ല, നല്ല ക്ലിയറാണ്. അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിലും ഇത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും നമുക്കിവിടെ കോഴിക്കോട് നമ്മുടെ താഴത്ത് കൊടുത്തുള്ള കോണ്ടാക്റ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക് വീഡിയോസ് കൂടുതൽ കാണാൻ താല്പര്യമുള്ളവർ ഈ പ്ലേലിസ്റ്റ് പോയി നോക്കുക. അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.